ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖസൗന്ദര്യത്തിന് മികച്ചതാണ് തക്കാളി. വൈവിധ്യമാർന്ന പോഷക ഗുണങ്ങൾ എല്ലാം ഒത്തൊരുമിച്ച് അടങ്ങിയിട്ടുള്ള ഈ പച്ചക്കറിയിൽ ചർമ്മത്തെ സുഖപ്പെടുത്തുന്നതിനും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമുള്ള പ്രത്യേക സവിശേഷതകൾ ധാരാളമുണ്ട്. ചെറിയ അളവിൽ ആസിഡിക് അംശങ്ങൾ അടങ്ങിയിട്ടുള്ള തക്കാളിയിൽ പൊട്ടാസ്യം, വിറ്റാമിൻ സി എന്നിവയുടെ ഉയർന്ന സാന്നിധ്യമുണ്ട്. ഇത് ചർമ്മത്തിലെ മങ്ങിയ നിറത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ചർമ്മത്തിന് തിളക്കം നൽകുന്നതിൽ സഹായിക്കുന്നു. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റായ ലൈക്കോപ്പിൻ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളായ ചുളിവുകളെയും പാടുകളെയും ചെറുത്തു നിർത്താനും സൂര്യരശ്മികൾ ഏറ്റുമങ്ങിയ ചർമ്മപ്രശ്നങ്ങളെ ചികിത്സിക്കാനും ഇത് മികച്ച രീതിയിൽ സഹായിക്കുന്നു. ആസ്ട്രിജൻറ്റുകൾ അടങ്ങിയിട്ടുള്ള തക്കാളികൾ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെബത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതുവഴി ചർമ്മത്തിൽ എണ്ണമയം ആവശ്യത്തിലധികം നിലനിർത്തുന്നത് തടഞ്ഞുകൊണ്ട് ചർമ്മത്തിലുണ്ടാകുന്ന കറുത്തതും വെളുത്തതുമായ പാടുകളെ ഇല്ലാതാക്കുന്നു. ഇവയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഗുണങ്ങൾക്ക് ചർമ്മസുഷിരങ്ങളെ ചുരുക്കാൻ ശേഷിയുള്ളതിനാൽ ഇത് ചർമ്മത്തെ എപ്പോഴും ദൃഢതയുള്ളതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മുഖക്കുരു, മുഖത്തെ കരുവാളിപ്പ് തുടങ്ങിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും തക്കാളി ഏറ്റവും അനുയോജ്യമായ ആരോഗ്യവിധി തന്നെയാണ്. ഇനി ചർമ്മ സംരക്ഷണത്തിന് തക്കാളി എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ചർമ്മത്തിലെ എണ്ണമയം കുറയ്ക്കാനായി തക്കാളി ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. എന്ന് മാത്രമല്ല, ചർമ്മത്തെ വൃത്തിയുള്ളതും ദൃഢതയുള്ളതുമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. മുഖത്തെ അമിതമായ എണ്ണമയം ഇല്ലാതാക്കാൻ, മുഖത്ത് അമിതമായ ഉണ്ടാകുന്ന എണ്ണമയം മുഖക്കുരു വരുന്നതും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വരുന്നതുമൊക്കെ നല്ലൊരു കാരണമാണ്. എന്നാൽ ഈ എണ്ണമയം ഇല്ലാതാക്കാൻ ഒരു തക്കാളി എടുത്ത് ചർമ്മത്തിൽ മുഴുവനായും നന്നായി തേച്ച് പിടിപ്പിക്കുക. ഒരു മുറി തക്കാളി എടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി മുഖത്ത് മസാജ് ചെയ്തു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി വൃത്തിയാക്കാം. ഇതുപോലെ ആഴ്ചയിൽ 2-3 തവണ ചെയ്യുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന എണ്ണമയമൊക്കെ പൂർണ്ണമായും മാറ്റിയെടുക്കാനും മുഖക്കുരു വരുന്നത് തടയാനും ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ ചർമ്മത്തെ സുഷിരങ്ങളെയും മുഖത്തെ കറുത്ത പാടുകളൊക്കെ കുറയ്ക്കാൻ ഒരു തക്കാളിയുടെ പകുതി മുറിച്ചെടുക്കുക. ഇത് ചർമ്മത്തിലുടനീളം നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്യുക. തക്കാളിയുടെ ജ്യൂസ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഈ തക്കാളി നല്ലതുപോലെ മുഖത്ത് തേച്ചതിന് ശേഷം ഈ തക്കാളിയുടെ നീര് സുഷിരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കുക. ഒരു 10-15 മിനിറ്റ് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നല്ല ശുദ്ധജലം, തണുത്ത ജലം ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന അഴുക്ക്, ചളികളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളും പുറത്തൊക്കെ പോയി വരുമ്പോൾ മുഖത്തുണ്ടാകുന്ന പൊടികളൊക്കെ സുഷിരങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ മാറിക്കിട്ടാൻ തക്കാളിയുടെ നീര് മുഖത്ത് തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ വെയിലേറ്റുണ്ടാകുന്ന മുഖത്തിൻ്റെ നിറമങ്ങൽ, അത് കുറയ്ക്കാനായി തക്കാളി മികച്ചതാണ്. ഒരു തക്കാളി എടുത്ത് നന്നായി ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഒരല്പം കട്ടതൈരും കൂടി മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്താൽ വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പ്, പാടുകളൊക്കെ മാറി മുഖത്തിന് നല്ല നിറവും തിളക്കവും ലഭിക്കും. അതുപോലെ തന്നെ മുഖത്തെ കരുവാളിപ്പ് മാറാൻ തക്കാളി നല്ലതാണ്. വിറ്റാമിൻ സി, വിറ്റാമിൻ എ എന്നീ ധാതു ഘടകങ്ങൾ സമ്പന്നമായി കുടികൊള്ളുന്ന തക്കാളി ചർമ്മത്തിൽ കൂടുതൽ ഉന്മേഷവും ഭംഗിയും നൽകാൻ സഹായിക്കുന്നു. ഇതുകൂടാതെ സൂര്യരശ്മികൾ ശരീരത്തിൽ ഏൽക്കുമ്പോഴുണ്ടാകുന്ന ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങളെ കുറയ്ക്കാനും തക്കാളി ഏറെ അധികം നല്ലതാണ്. അപ്പോൾ മുഖത്തെ എണ്ണമയം, അതുപോലെ മുഖത്തെ വെയിലേറ്റ കരുവാളിപ്പ്, ചുളിവുകൾ ഇവയെല്ലാം മാറി മുഖത്തിന് നല്ല തിളക്കവും നിറവും നൽകാൻ ഈ തക്കാളി ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതിയറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.